ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിനി, മൈൻഡ് പവർ ട്രെയിനർ, സക്സസ് കോച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റിൽ ജീവിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും പ്രസൻറ്റിൽ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ? രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, നമ്മൾ കുളിക്കുന്നു, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ വിടുന്നു, നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അന്നന്നൊക്കെയുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ പലപ്പോഴും ഓർമ്മകളിൽ ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള, അതായത് നാളെ എന്താകും, കുട്ടികൾ പഠിക്കുമോ, കുട്ടികൾ ഏത് കോഴ്സിന് ചേരും, അങ്ങനെയെന്നൊക്കെ കുറിച്ച് നാളെക്കുറിച്ചുള്ള ഭയങ്കര ടെൻഷനിൽ ഇന്ന് എന്താണെന്ന് പോലും അറിയാതെ കടന്നു പോകുന്നവരായിരിക്കും. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യമാണ്, അത് നമുക്ക് ഇനി തിരിച്ച് കൈ കിട്ടത്തില്ല. ഫ്യൂച്ചർ ഇനി വരാനിരിക്കുന്നതാണ്, അത് നാളെ നമുക്കുണ്ടോയെന്ന് തന്നെ നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും സന്തോഷമായിട്ട്, ഇന്ന് ഏറ്റവും സുഖകരമായിട്ട് കടന്നു പോകണം, അത് കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് കൂടുതലും കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് പറയാൻ ഭയങ്കര ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം എടുത്താൽ തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ നേരിൽ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ ആ ഹോസ്റ്റൽ ഡേയ്സിനെ കുറിച്ചും, നമ്മൾ അവിടെ എന്ത് രസമായിരുന്നു, നമ്മൾ രാത്രി 2 മണി വരെ നിന്ന് കഥ പറഞ്ഞതും ഞങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളും, ഇങ്ങനെ ഹോട്ടലിൽ പോയിട്ട് പൈസ കൊടുക്കാതിരിക്കാൻ, പൈസ തികയാഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇന്ന് അത് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും നല്ല ഓർമ്മകൾ എപ്പോഴും നല്ലത് തന്നെയാണ്, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഓർമ്മകളിൽ ജീവിക്കരുത്. അത് മാത്രമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇതേ ഇപ്പം ഞങ്ങൾ ഇത്രയും ഹോസ്റ്റലിലെയും ആ ലൈഫും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയുന്നു. ഇതേ ഞങ്ങളോട് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും നല്ല എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ ചോദിച്ചാൽ, ഹോസ്റ്റലിലെ വെള്ളത്തിന് കുറ്റം, ഹോസ്റ്റലിലെ ഫുഡിന് കുറ്റം, അങ്ങനെ ഭയങ്കര കുറ്റങ്ങളായിരിക്കും. അത് മാത്രമല്ല, ആദ്യം നമ്മളൊരു കോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ 5.5 വർഷമുണ്ട്, ഓ ഇനി 4.5 വർഷം, ഇനി 3.5 വർഷം, അങ്ങനെയെന്ന് എണ്ണി എണ്ണിയാണ് എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ ആയാൽ മതി, നമ്മുടെ പർപ്പസ് ആ ഡോക്ടർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എൻജോയ് ചെയ്തില്ല എന്നല്ല പറയുന്നത്, എൻജോയ് ചെയ്തു. എന്നാൽ പോലും നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിൽ, നമ്മളിങ്ങനെ ഡോക്ടറായി അങ്ങ് ഇറങ്ങണം എന്നുള്ള ആ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് അത് എൻജോയ് ചെയ്തില്ല. എന്നിട്ട് ഇന്ന് നമ്മൾ പാസ്റ്റിലോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു, അന്ന് എന്ത് രസമായിരുന്നു, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഹോസ്റ്റലിൽ പോയി നിൽക്കണം എന്ന്. ഒരു ദിവസം 5.5 വർഷം ഞങ്ങൾ നിന്നു, ആ 5.5 വർഷം നിന്നപ്പോഴത്തേക്ക് ആ 5.5 വർഷത്തിൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇത്രയും പ്രഷ്യസും ഇത്രയും വാല്യുബിളുമാണത് എന്നും അന്ന് മനസ്സിലാക്കില്ല. ഇന്ന് ആ ഒരു ദിവസത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഉള്ള പീരീഡ് ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കുക, ഏതെങ്കിലും ഹോസ്റ്റലിലോ ഒക്കെ നിൽക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയോ എങ്ങനെയെങ്കിലും ഒന്ന് അവധിയായാൽ മതിയായിരുന്നു, ഒന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു എന്നേ പറയത്തുള്ളൂ. അതുപോലെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് സ്കൂൾ ഡേയ്സിനെയൊക്കെ കുറിച്ച് എല്ലാവരും പൊക്കി പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് എല്ലാ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നോ? സ്കൂളിൽ പോകുമ്പോൾ നമുക്കിഷ്ടമില്ല, കാരണം പഠിക്കണം, പകർത്തെഴുതണം, രാവിലെ എണീക്കണം, ഓ എങ്ങാനും ഒരു സമരം വന്നെങ്കിലോ എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് തോന്നുന്നു അതെന്ത് സുഖമായിരുന്നു, നമുക്ക് ഒരു റിസ്ക്കും ഇല്ല, ചുമ്മാ രാവിലെ പോകണം, വൈകുന്നേരം വരണം, നമുക്ക് ഈ മാതിരി ചിന്തകളൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു പേരൻസ് ആയി, നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആയി. അപ്പോൾ ആ രീതിയിലുള്ള സന്തോഷം, ആ രീതിയിലുള്ള ഒരു എൻജോയ്മെന്റ് നമ്മൾ മറ്റേ ഫ്രീ ബേർഡ്സ് അല്ലായിരുന്നു. ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്കൂൾ ഡേയ്സ് നല്ലതായിരുന്നു പറയും. പക്ഷെ ആ സമയത്ത് നമ്മളോട് ചോദിച്ചാൽ നമുക്കിഷ്ടമില്ല. അത് പിന്നെ നമ്മൾ അന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയുന്നത് കുറച്ച് വലുതായതിന് ശേഷമാണെങ്കിലും നമ്മളെപ്പോഴും അങ്ങനെയാണ്. കുഞ്ഞു മക്കളുണ്ടാകുമ്പോൾ നമ്മളെന്താ പറയുന്നത്, കുഞ്ഞു കൊച്ചൊന്ന് വളർന്നാൽ മതിയായിരുന്നു, തന്നെ ഒന്ന് തിന്നാൻ പറ്റിയാൽ മതിയായിരുന്നു, പിന്നെ ഒന്ന് നടക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു, അങ്ങനെ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും മറ്റേത് മതിയായിരുന്നു, മറ്റേത് മതിയായിരുന്നു, അവനൊന്ന് സ്വന്തം പഠിക്കാറായാൽ മതി, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പഠിപ്പിക്കാറായാൽ മതിയായിരുന്നു, സ്വന്തം പഠിക്കാറാകുമ്പോഴാണ് അവർ പഠിക്കത്തില്ല, നമ്മൾ ഷോ മറ്റേതായിരുന്നേ ഞാനെങ്കിലും പറഞ്ഞു കൊടുക്കായിരുന്നു, ഇങ്ങനെ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ നോക്കുന്നതിലൊരു രസമുണ്ട്, അവരുടെ ആ വായുടെ മണം തന്നെ എന്ത് രസമാണ്. അപ്പോൾ അത് നമുക്ക് വലുതായ കിട്ടുമോ? അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ഓരോ പീരീഡിനും ഓരോ രസങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആ രസം കഴിഞ്ഞതിന് ശേഷമാണ് പുറകോട്ട് പോയിരുന്ന് ചിന്തിച്ചിട്ട് അയ്യോ അന്ന് രസമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഒരുപാട് വളർന്ന് പേരൻസൊക്കെ എല്ലാവരും പറയും അന്ന് ഇപ്പോൾ അവർ വളരണ്ടായിരുന്നു അല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ പീരീഡും നമ്മൾ നമുക്ക് കിട്ടുന്ന നമുക്ക് സ്വന്തമായിട്ടുള്ളത് പ്രസൻ്റ് ആണ് എപ്പോഴും. അപ്പോൾ ആ പ്രസൻ്റ് നമ്മൾ
ഏറ്റവും കംപ്ലീറ്റ് അതിൻ്റെ ലാസ്റ്റ് ഡ്രോപ്പ് വരെ എൻജോയ് ചെയ്തിട്ടേ നമ്മൾ വിടാവുള്ളൂ. അതിലെ ഓരോ സന്തോഷങ്ങളും കുഞ്ഞിക്കുട്ടിയായിരിക്കുമ്പോൾ അതിലൊരു സന്തോഷം, അത് ആ സന്തോഷം നമ്മൾ എൻജോയ് ചെയ്യുക. കുറച്ച് വളർന്ന് അവർ നടക്കാൻ തുടങ്ങുമ്പോൾ വേറൊരു സന്തോഷം, പിന്നെ അവരെന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ വേറൊരു സന്തോഷം. അപ്പം നമ്മൾ ആ ഒരു സന്തോഷത്തിനെ കുറിച്ചായിരിക്കണം ആ സമയത്ത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അല്ലാതെ അവർ വളരുന്നതിന് തീർച്ചയായിട്ടും ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാനിംഗ് ഒക്കെ വേണം, എല്ലാ പ്ലാനിങ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റിലെ നല്ല മെമ്മറീസ് എടുത്ത് നമ്മൾ ഓർക്കുന്നത് നമുക്ക് നല്ല സുഖം തന്നെയാണ്, മനസ്സിന് സുഖം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. വേണ്ടാത്ത കാര്യങ്ങളോ നമ്മൾ ചെയ്ത അബദ്ധങ്ങളോ അതിനൊന്നും പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. അതുപോലെയാണ് ഇപ്പോൾ എവിടെ പോയാലും കസിൻസ് ഈ ഫാമിലിയൊക്കെ ഒരുപാട് കൂടുമ്പോൾ കൂടുന്ന സ്ഥലത്തെല്ലാം എല്ലാവരും പറയും. ഇപ്പം ഞാനും എൻ്റെ കസിൻസും ഒക്കെ കൂടുമ്പോഴും ഞങ്ങൾ പഴയ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതിനേക്കാളും ഇപ്പം എന്തെടുക്കുന്നു എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ പണ്ടത്തെ മെമ്മറീസാണ് ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കിതൊരു വാല്യുബിളായിട്ട് നമുക്ക് തോന്നിയതല്ല ഇന്ന് നമ്മൾ വാല്യുബിളായിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാം വാല്യുബിളാണ്, ഓരോ മിനിറ്റും വാല്യുബിളാണ്. അപ്പോൾ ആ സമയങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കും വലിയ ഇഷ്ടമാണ് ഓർമ്മകളിൽ അങ്ങനെ പഴയ കാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. എന്നാലും ഞാൻ പറയുന്നത് ആ ഓർമ്മകളിൽ ജീവിച്ച് നമ്മളുടെ ഈ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് കളയരുത്. ഓർക്കാം, നമുക്ക് ഓർക്കുന്നതിനോട് കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്താവോ ഏതാവോ പിള്ളേർ പഠിക്കുകയോ മറ്റേതോ മറിച്ചോ അതൊക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ സമയം, നിങ്ങൾക്ക് കിട്ടുന്ന ഈ സമയം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. Bye, Ajini.